ക്വസ്റ്റ്യൻവറിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ രവി തേലത്ത, സുരേന്ദ്രൻ ഒരുപക്ഷെ ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തുന്നത് എന്ന് നമുക്ക് ആനുകാലിക സംഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ദിവസങ്ങൾക്ക് മുൻപാണ് ഈ യുവജന കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യക്ഷയ്ക്ക് നേരെ വിമർശനം ഉയർത്തിയത്. അത് വിമർശനമാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അത് കടന്ന് വ്യക്തിപരമായി കൃത്യമായ ഒരു അധിക്ഷേപം എന്ന രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യമായി ഉണ്ടായതാണെങ്കിൽ ഒരു നാക്കുപിഴയാണ്, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞു പോയതാണ് എന്ന് പറയാം. പക്ഷേ അതല്ല. അപ്പോൾ സ്വാഭാവികമായും CPMലെ നേതാക്കളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം ഇത്തരം പരാമർശങ്ങൾ നടത്തുകയാണ് എന്നൊരു വിമർശനാത്മകമായി പറഞ്ഞാൽ അതിനെ എങ്ങനെ നിഷേധിക്കാനാവും? അല്ല, നിങ്ങൾ ഈ പറയുന്നത് പിന്നെ എന്തർത്ഥത്തിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കെ സുരേന്ദ്രൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള സ്ത്രീകളുടെ, ഇല്ലെങ്കിൽ അവരുടെ മഹിളകളായിട്ടുള്ളവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതായ ഒരു ഉന്നതി ലഭിക്കുന്ന രൂപത്തിലോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാതൃകാപരമായിട്ട് ഗുണമുണ്ടാവുന്ന രൂപത്തിലോ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീകളുടെ ഒരു പ്രതീക്ഷയ്ക്കും അനുസരിച്ച് ഉയരേണ്ട ഒരു സംഘടന അവരെ സംഘടനയിൽ നിർത്തുകയും അവർക്ക് എതിരായിട്ട് നിൽക്കുകയും അവരുടെ ഉന്നമനത്തും അവരുടെ ക്ഷേമത്തിനും എതിരായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആ നേതൃത്വത്തെ പിന്നെ വിമർശിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ പ്രസംഗങ്ങളെല്ലാം നടക്കുന്നത്. അതിനെ വിമർശിക്കപ്പെടുകയാണ്, ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇതിന് കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെ മഹിള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അപമാനിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ വഞ്ചിക്കുകയാണ്, അവരെ പിന്നെ ആ സംഘടന കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന നേതൃത്വമല്ല അവരുടേത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഒരു മഹിള അസോസിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാക്കളെ വിമർശിക്കേണ്ടത് ഇങ്ങനെയാണോ? വിമർശനവും അധിക്ഷേപവും രണ്ടും രണ്ടല്ലേ? ആ തിരിച്ചറിവ് BJP നേതാവിനില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനില്ല എന്നുള്ളതാണോ? അധിക്ഷേപിച്ചുകൊണ്ടാണോ ഒരാളെ വിമർശിക്കേണ്ടത്, അല്ലെങ്കിൽ BJP ഉന്നത നേതാക്കളായ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം വരുമ്പോൾ അത് അധിക്ഷേപമായി മാറ്റുകയും അമിത്ഷായെയും നദ്ദയെയും രാഷ്ട്രീയപരമായി വിമർശിക്കുമ്പോൾ പോലും അത് അധിക്ഷേപമാണ് എന്ന് വിമർശിക്കുകയും ചെയ്യുന്നൊരു പാർട്ടി, അത് സ്ത്രീകളെ കൃത്യമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു പരാമർശം നടത്തിയിട്ടും താങ്കൾ എന്തിനാണ് അതിനെ ന്യായീകരിക്കുന്നത്? എങ്ങനെ അല്ലെങ്കിൽ ആ പരാമർശത്തെ എങ്ങനെ താങ്കൾക്ക് ന്യായീകരിക്കാനാവും? അല്ല, അങ്ങനെയല്ല. ഇന്നലെ ഇപ്പൊ നോക്കൂ, MM മണി വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ കുറിച്ച്. CPMന്റെ നേതാക്കന്മാർ MM മണി പറഞ്ഞ തെറ്റാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ, ഉണ്ടെങ്കിൽ പറയട്ടെ. ഇത് ഓരോ ആളുകൾ സംസാരിക്കുമ്പോ അതിൻ്റെതായ ഓരോ പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായി പറഞ്ഞു, ഇതിന് അധിക്ഷേപം ഞങ്ങളുടെ നേതാവിനും പറയാമെന്നാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ലാന്ന് ഞാൻ സൂചിപ്പിച്ചത്. അത്തരത്തിൽ നിരവധി അധിക്ഷേപങ്ങൾ നടന്നതാണ് ഇവിടെയാണ് കേരളത്തിലെ സ്ത്രീകളെ കുറിച്ച്. എത്രമാത്രം നാമജപത്തിന് റോട്ടിൽ ഇറങ്ങിയ സ്ത്രീകളെ കുറിച്ച് എന്തെല്ലാം തോന്നിയവാസങ്ങളാണ് ഇവിടുത്തെ CPM നേതാക്കന്മാർ ആ കാലത്ത് പ്രസംഗിച്ചത്. അവരെല്ലാം മറ്റു അഭിസാരികകളെ പോലെ പെരുമാറുന്ന പോലെയാണല്ലോ അവരെ കുറിച്ചെല്ലാം ഇവിടുത്തെ മഹിളാ നേതാക്കന്മാരടക്കം CPM ആളുകൾ പറഞ്ഞത്. എന്നിട്ട് എന്ത് പ്രതികരണ വന്നത്? ഇവിടെയുള്ള ആളുകൾ ഇവിടുത്തെ അങ്ങനൊരു വാചകം ഞങ്ങളുടെ ഓരോ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അല്ല, ആ വാചകങ്ങൾ അതേപോലെയല്ലേ നിങ്ങൾ സ്ത്രീകളെ സംസാരിക്കരുത്, നിങ്ങളുടെ നേതാവല്ലേ, ഒരു മര്യാദ വേണം പറയുമ്പോൾ. അല്ല, ഞാൻ പറഞ്ഞ വാക്കുകളായി ആളുകൾ വ്യാഖ്യാനിക്കപ്പെടുക. ആര് പറഞ്ഞു എന്നാ ചോദിക്കുന്നത്? ഏത്, നിങ്ങൾ കുളിച്ചീറനാണ്, നനഞ്ഞ വസ്ത്രത്തോട് കുളിച്ചീറനായി മിസ്റ്റർ രവി, താങ്കൾ നേരത്തെ ഒരു വാക്കുപയോഗിച്ചു, അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ ഇന്ന രീതിയിൽ താങ്കൾ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. താങ്കൾ പറഞ്ഞൊരു വാക്ക്,
ആര് പറഞ്ഞു? പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞ വാക്ക് ബി ജെ പിയെ സംബന്ധിച്ച് സ്ത്രീകളൊക്കെ അങ്ങനെയാകാം. അത് തന്നെയാണ് കൺസെപ്റ്റിൽ, അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും എന്താണ് നിങ്ങൾ പറഞ്ഞ എന്താണ് അങ്ങനെയാണ് അതിന്റെ എങ്കിലും പിന്നെന്താ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ചിന്തിക്കാൻ പോകുന്ന പിന്നെ താങ്കൾ അതല്ല ഞാൻ നേരത്തെ നാമജപം ചെയ്യുന്ന സ്ത്രീകളൊക്കെ എന്തോ ആണ് എന്ന് താങ്കൾ പറഞ്ഞു. ഒരുപക്ഷെ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം. ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അങ്ങനെ ഇങ്ങൊന്നുകൊടുത്ത് കോർത്തിണക്കിട്ട് അല്ലല്ല താങ്കൾ പറഞ്ഞ വാക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. വീണ്ടും നമ്മൾ പോകുന്നത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. അത്തരം പ്രസ്താവനകളിലേക്ക് നമ്മൾ പോണ്ട. പക്ഷേ എന്തായാലും ശ്രീ രവി, ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ മുൻപ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ താങ്കൾ വിമർശനാത്മകമായി സൂചിപ്പിക്കുന്നു. അതായത് പി കെ ശ്രീമതി നടത്തിയിട്ടുണ്ട്, എം എം മണി നടത്തിയിട്ടുണ്ട്, മറ്റ് നേതാക്കൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നേതാവ് മാത്രം സംസാരിച്ചപ്പോൾ എന്തിനാണ് ഇത്രത്തോളം ഒരു ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വിവാദമാക്കുന്നത് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തെറ്റാണ്, അത് ശരിയായില്ല, ആ പരാമർശം ശരിയായില്ല എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ ശ്രീ രവി തേലത്ത്? കെ സുരേന്ദ്രന്റെ ആ പ്രസ്താവന, അത് ഏത് സമയത്തായിക്കോട്ടെ, ആ കെ സുരേന്ദ്രന്റെ ആ പരാമർശം ശരിയായിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? കെ സുരേന്ദ്രന്റെ പരാമർശം, കെ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ആ പരിപാടി പങ്കെടുത്ത ആളാണ്, അവിടെ എന്തൊക്കെ പ്രസംഗിച്ചു അതിന്റെ കൂടെ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഞായറാഴ്ച നടന്ന പരിപാടിയെ കുറിച്ച് ഇന്നലെ വൈകിട്ടൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളുടെ നേതാക്കൾ മാത്രം പങ്കെടുത്ത, നിങ്ങളുടെ ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു പരിപാടി, അതും ഒരു ഇൻഡോർ പരിപാടിയാണ്, അല്ല ഒരു ഇൻഡോർ പരിപാടിയാണ് നടന്നത്. ആ ഇൻഡോർ പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും സമയമെടുത്തേക്കാം. രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ചിറങ്ങേണ്ടി വരുമ്പോ, സി പി എമ്മിനും കോൺഗ്രസിനും ഒന്നിച്ചിറങ്ങേണ്ടി വരുമ്പോ, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രിതമായി കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള രാഷ്ട്രീയമാണ് അത്, നമുക്ക് മനസ്സിലാവാറില്ല. പ്രിയങ്ക, ഇപ്പോൾ ബി ജെ പിയുടെ ആരോപണം അതാണ്, അതായത് ഈ വിഷയം സി പി എമ്മിനെതിരെ ഉള്ളതായിരുന്നു, സി പി എമ്മിനെ കൃത്യമായി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വനിതകളെ പരാമർശിച്ചാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. പക്ഷേ ആ കാര്യത്തിൽ ആദ്യം ഇടപെട്ടതും ആദ്യം പ്രതികരണം നടത്തിയതും കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. സി പി എമ്മിനെ വിമർശിച്ചപ്പോൾ കോൺഗ്രസ്സിന് പൊള്ളിയത് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് രവി മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ മുൻപ് ചോദിച്ചൊരു ചോദ്യമാണ്, അതിനെനിക്ക് അദ്ദേഹം വ്യക്തമായിട്ടൊരു മറുപടി തരാമെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ സന്തുഷ്ടയാണെന്ന് ഞാൻ പറയാം. അതായത് അടുത്തതായി നടക്കുന്ന നിങ്ങളുടെ പരിപാടി, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണമായി നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ ക്യാമ്പയിൻ തന്നെ ആയിക്കോട്ടെ, ആ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടകൻ നിങ്ങളുടെ ബി ജെ പി പ്രവർത്തകരായ വനിതകളെ നോക്കി പ്രിയപ്പെട്ട പൂതനകളെ എന്ന് വിളിക്കാൻ നിങ്ങൾ തയ്യാറാണോ, നല്ല വാക്കാണെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാണോ എന്നൊരു മറുപടി എനിക്ക് നൽകുന്നു. ചരിത്രത്തിലുള്ള വാക്കാണ് എന്നൊക്കെ നിങ്ങൾ കുറേ എന്റെ സഹോദരി, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസംഗം നേരിട്ട് പലതവണ കേട്ടിട്ടുള്ള ആളാണ്. വളരെ വൃത്തികെട്ട ഭാഷയിൽ സ്ത്രീകളായ സി പി എം നേതാക്കന്മാരെ കുറിച്ച് ആക്ഷേപിക്കുന്ന എത്രയോ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് മാറണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടും എന്ന് മറുപടി പറഞ്ഞാൽ ഞാനും എന്റെ കാര്യത്തിൽ ബാക്കി മറുപടി പറയാം. അല്ല, ഇതെന്റെ അവസരമാണ്. നിങ്ങൾ അടുത്ത മീറ്റിംഗിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്താൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അതല്ല, കോൺഗ്രസിന് വിമർശിക്കാൻ എന്താ ഇത് രാഷ്ട്രീയമായി എടുക്കുന്നു എന്ന് നിങ്ങൾ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എന്നെ അവിടെ തല്ലിച്ചതച്ചത് ഇവിടെ പിണറായിയുടെ സർക്കാർ, പിണറായി ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്ന ആഭ്യന്തരത്തിലെ പോലീസുകാർ, ആൺ പോലീസുകാരാണ് എന്നെ അവിടെ തല്ലിയത്. അപ്പോ നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ എന്തിനാണ് പിണറായി വിജയന്റെ പോലീസിന് ഇത്ര ചുരുക്ക്? അതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഇവിടെ അന്തർധാരയുള്ളത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് കാര്യത്തിൽ വളരെ വ്യക്തമാണ്.
ഇതുവരെ 24 മണിക്കൂറിനിടയിലും ഒരു DYFI നേതാവിനും ഒരു SFI നേതാവിനും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ പ്രതികരണ ശേഷി ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? BJP ഭയമായിട്ടാണോ? ഇനി അതല്ല, മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ അവിടെയും ഇവിടെയും തൊടാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ കാരണം എന്താണ്? അതും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മാത്രം ഈ വിഷയം സംസാരിച്ചത് എന്തുകൊണ്ടാണ്? ഇതിന്റെയൊക്കെ മറുപടികൾ, ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുകയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി അടക്കമുള്ള അങ്ങ് മുതൽ ഇങ്ങ് വരെയുള്ള എല്ലാ നേതാക്കളെ കുറിച്ചും നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ പരാമർശങ്ങൾക്ക് മുൻപിലും നിയമപരമായി ഏതറ്റം വരെയും പോയിട്ടുള്ള നേതാക്കളാണ് ഉമ്മൻചാണ്ടി അടക്കം താഴെത്തട്ടിൽ വരെയുള്ള എല്ലാ നേതാക്കളും. മണിക്കൂറുകൾ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും സഹകരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. നിയമപരമായി എന്തിനും തയ്യാറായിട്ട് ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ നിയമപരമായി തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പഴയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ വാക്കുകൾ ഇപ്പോൾ ഓർക്കുകയാണ്, ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ കോടതി, ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ പോലീസ്, ഞങ്ങൾക്കത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ സംഘടനയാണത്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ സംഘടനയിലെ സ്ത്രീകളെ പറ്റി വനിതകളെ പറ്റി ഒരു സംഘടനയുടെ തലപ്പത്തെ ഇരിക്കുന്ന ആൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടും പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ള സുരക്ഷിതത്വം എന്താണ്? എന്ത് സുരക്ഷിതത്വം നിങ്ങൾ തരുമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഇവിടുത്തെ സ്ത്രീകൾ ഇവിടെ ജീവിക്കേണ്ടത്? ശരി, ശ്രീ ആരുബിജു, അവിടെ ശ്രീ ആരുബിജു, ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. കാരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കാൻ എന്ത് യോഗ്യതയാണ് CPMന് സ്വയമുള്ളത് എന്ന് ആളുകൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കാരണം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ തീവ്രതയുള്ള പരാമർശങ്ങൾ മുൻപ് CPMന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് നേരത്തെ എണ്ണി പറഞ്ഞതുപോലെ MM മണിയുടേതാവട്ടെ, PK ശ്രീമതിയുടേതാവട്ടെ, അതിന് മുൻപും പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് അല്ലെങ്കിൽ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞതിനേക്കാൾ കൂടുതലുള്ള തീവ്രതയുണ്ടായിരുന്ന പരാമർശങ്ങൾ CPMൽ നിന്ന് തന്നെ വന്നതുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു പരാമർശം വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ആദ്യം ഉണ്ടാവാതിരുന്നത്? അതോടൊപ്പം ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ പാർട്ടിക്ക് സ്വയമുണ്ടോ? ന്യായീകരിക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ പാർട്ടിയാണ്, പാർട്ടി തലത്തിലുള്ള ചർച്ചകൾ നടത്തണം എന്നൊക്കെ പറയാം. പക്ഷേ അതൊക്കെ ഒരു പ്രസ്താവന നടത്തുന്നതിനെതിരാണ് അല്ലെങ്കിൽ തടസ്സമാണ് എന്നൊക്കെ പറയുന്നതിനെ ലാഘവതയോടെ മാത്രമേ കാണാനാവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു വലിയ കാര്യമായി CPM കണ്ടിരുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? ഞാൻ അതിലേക്ക് വരാം. അതിനുപോലെ BJPയുടെ നേതാവ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഈ പൂതന എന്ന് പറയുന്ന ആലങ്കാരികമായി ഉപയോഗിച്ച വാക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഈ പൂതനയും അതേപോലെ തന്നെ കംസനും കീചകനും ശ്രീകൃഷ്ണനും അർജുനനും എല്ലാം ആലങ്കാരികമായ വാക്കുകളാണോ? ആലങ്കാരികമായ കഥാപാത്രങ്ങളാണെന്ന് പറയുവാൻ BJPയുടെ നേതാവിനാകുമോ? അങ്ങനെയാണ് ഞങ്ങൾ അംഗീകരിക്കാം. പൂതനയും ശ്രീകൃഷ്ണനും അർജുനനും കംസനും കീചകനും ഒക്കെയും ആലങ്കാരികമായ പദങ്ങളാണെന്ന് പറയുവാൻ തൻ്റെ ഇടം രവി എന്ന് പറയുന്ന ഈ BJP നേതാവിനുണ്ടോ? ഇല്ലല്ലോ. ഇനി താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ നേതാക്കന്മാർ എന്ത് ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ തെളിവ് സഹിതം പറയൂ, ഈ രാജ്യത്ത് ഇവിടെ പ്രേക്ഷകർ കാണട്ടെ. നിങ്ങൾ അവരുടെ മുന്നിലേക്ക് കണക്കുകൾ വയ്ക്കൂ, അവരുടെ മുന്നിലേക്ക് തെളിവുകൾ വയ്ക്കൂ. ശ്രീമതി പറഞ്ഞു, അല്ലെങ്കിൽ പ്രിയങ്ക പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു എന്ന് പറയാതെ താങ്കൾ തെളിവുകൾ വയ്ക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ ഒരു ചാനൽ ഡിബേറ്റ് വന്നിരുന്ന് രാജ് TVയുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മേലാൽ സംസാരിക്കരുത്. ഞാൻ താങ്കളോട് ഒരു കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ പ്രിയങ്കനായ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ആരെ കുറിച്ചാണെന്നറിയുമോ? ശോഭാ സുരേന്ദ്രൻ 25 ലക്ഷം രൂപയുടെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ താങ്കൾക്ക് അയച്ചു തരാം, രാജ് TV പ്രക്ഷേപണം ചെയ്യും. ഓർമ്മയുണ്ടോ? ഇനി താങ്കളുടെ നേതാവായ ഖുഷ്ബുവിൻ്റെ അതുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ താങ്കളുടെ നേതാവായ നമ്മുടെ സ്മൃതി ഇറാനിയുടെ മകളുമായി ബന്ധപ്പെട്ടൊരു കേസ്, ഗോവയിൽ അവരുടെ മകൾ സോയ എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് 18 വയസ്സുള്ള കുട്ടിക്ക് ഗോവയിൽ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട ഒരു ബാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട
നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങളുടെ ആ സ്ത്രീകൾ ഇങ്ങനെ തടിച്ചു കൊടുത്തു പോയി എന്ന് പറഞ്ഞത്. ഇനി ബഹുമാനിയായ പ്രിയങ്ക എന്ന് പറഞ്ഞ സഹോദരി കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ വെച്ചു, അതിന് മറുപടി പറഞ്ഞേക്കാം. താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന നേതാവ് പറഞ്ഞ ഒരു കാര്യം, ആണും പെണ്ണും അല്ലാത്ത എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പ്രിയങ്കയുടെ എല്ലാ ബഹുമാനവും സഹോദരിയുടെ എല്ലാ ബഹുമാനവും നിർത്തി ചോദിക്കുന്നു, മീവാ ജോണി എന്ന് പറയുന്ന സ്ത്രീയെ താങ്കളുടെ മുന്നിൽ കൊണ്ടു നിർത്തിയാൽ താങ്കൾ ആണാണോ പെണ്ണാണോ എന്ന് പറയും? ബോയ്കട്ട് ചെയ്ത് പാന്റും ഷർട്ടും ഇട്ട് തെരുവിലിറങ്ങിയ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ അവരെ രക്ഷിച്ചതാണോ ഞങ്ങളുടെ തെറ്റ്, ഞങ്ങളുടെ പോലീസിന്റെ തെറ്റ്? ഇനി താങ്കൾ ചോദിച്ചു കെ കെ രമയുടെ ഭർത്താവിനെ 50 വെട്ടി വെട്ടിയെന്ന്. ആര് വെട്ടി? വെട്ടിയവൻ ഇന്നും ജയിലിലാണ്. ഇനി കെ കെ രമയുടെ കൈ ഒടിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ നിമിഷം അതിന്റെ എക്സ്റേ താങ്കൾക്ക് അയച്ചു തരാം, രാജ് ടി വിക്ക് അയച്ചു തരാം. അവർ സംരക്ഷണം ചെയ്യട്ടെ, അവരുടെ ഒരു കയ്യിലും ഒരു ഒടുവില്ല സാർ. എവിടെ നിന്ന്? അല്ലല്ല പ്രിയങ്ക, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒരുപാട് നടത്തിയതാണ്, പുറത്തു വന്നത് വ്യാജമായ എക്സ്റേ ആണ് എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ചർച്ച, അല്ല അല്ല രജീഷ്, അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിൽ ഈ പറഞ്ഞ പ്രിയങ്ക അത് പറഞ്ഞപ്പോൾ താങ്കൾ അതിനെതിരെ പറയണം, പറഞ്ഞില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യം വീഴ്ച സംഭവിച്ചില്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് ആരാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. എക്സ്റേ എന്തായിരുന്നു, എക്സ്റേ പ്രചരിച്ച എക്സ്റേ ആരുടേതായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. നമ്മൾ വീണ്ടും ആ വിഷയത്തിലേക്കാണ് ചർച്ച കൊണ്ടുപോകുന്നതെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിടേണ്ടി വരും. താങ്കൾ നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെയുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി മുൻപ് നടത്തിയ, അല്ലെങ്കിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് എക്സ്റേ ഇട്ടത്, ആരാണ് ആദ്യം കൈക്ക് ഒടിവുണ്ട് എന്ന് പറഞ്ഞത്, നിയമസഭയിലെ ഡോക്ടർ, ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ, എക്സ്റേ എടുത്ത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ കണക്കെടുക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ശ്രീ പ്രിയങ്ക, വീണ്ടും വീണ്ടും പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാവുകയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ഏതെങ്കിലും രീതിയിലുള്ളൊക്കെ, അല്ലെങ്കിൽ മുൻപും പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ ചോദ്യം ഇത്രമാത്രമാണ്, തരം താഴ്ത്തപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യേണ്ട രീതിയിലേക്കാണോ സ്ത്രീകൾ ഇപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ ഈ ശ്രീ ആയുർ ബിജു പറഞ്ഞൊരു പരാമർശം പ്രിയങ്കയുടെ മുൻപിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു തുടങ്ങിയ പരാമർശം തന്നെ സ്ത്രീവിരുദ്ധമാണ്. അദ്ദേഹം ചർച്ചയിൽ നിന്നും ആ പരാമർശം പിൻവലിക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ അതിന് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് താങ്കൾ പ്രൊമോഷൻ കൊടുത്തിട്ടാണല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതുവരെ ആയത്. ശ്രീ ആയുർ ബിജു, നമുക്ക് സമയപരിമിതി ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം ശ്രീ ആയുർ ബിജു പ്രിയങ്ക ചോദിച്ചത് ഇത്ര മാത്രമാണ്, ഒരാൾ മുടിമുറിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ചോദിച്ചു ചെയ്യാനോ, അല്ലെങ്കിൽ മുൻപ് സി പി എമ്മും എൽ ഡി എഫും ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഭക്ഷണം വസ്ത്രം ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ സമരം ചെയ്തത്. അതേ ഇടതുപക്ഷം ഇപ്പോൾ ഒരു പെൺകുട്ടിയെ മുടിമുറിച്ചതിന്റെയും വസ്ത്രം ധരിച്ചതിന്റെയും പേരിൽ അപമാനിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല എന്ന് മാത്രമാണ് പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. മുടി ആൺകുട്ടികൾ മുടി വെട്ടുന്ന പോലെ മുടി വെട്ടി പാന്റും ഷർട്ടും ഇൻസർട്ട് ചെയ്ത് റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടിയ ഒരു വ്യക്തിയെ, അത് ട്രാൻസ്ജെൻഡർ ആണോ വനിതയാണോ പുരുഷനാണോ എന്നറിയാൻ വയ്യാത്ത ഒരാളിനെ പോലീസ് സംരക്ഷിച്ചത് ഞങ്ങളുടെ തെറ്റാണോ? ഞങ്ങളുടെ തെറ്റല്ല. ഞങ്ങൾ എന്തിന് പിൻവലിക്കണം? എന്തിന്? ഞാൻ ചോദിക്കുന്നു, ഒരു വനിതാ നേതാവിനെ, കെ എസ് യുവിന്റെ ഒരു വനിതാ നേതാവിനെ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, ഞാൻ ഒന്ന് പറയൂ, താങ്കൾ ഇപ്പോൾ ആ വിഷ്വൽ നേടൂ. ആ കുട്ടിയെ കണ്ടാൽ
ഇത് ട്രാൻസ്ജെൻഡർ ആണോ സ്ത്രീ ആണോ അല്ല ശ്രീ ആയർ ബിജു അന്ന് അന്ന് ഏതെങ്കിലും രീതിയിൽ അന്ന് വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് കൃത്യമായി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്. കെ എസ് യുവിന്റെ വനിതാ നേതാക്കളുണ്ടെന്ന് അറിയാമായിരുന്നു. അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ഒരിക്കലും നടു റോട്ടിലേക്ക് വന്നതല്ല, വശത്തുണ്ടായിരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ വനിതാ പോലീസുകാർക്ക് അറിയാം ഏതൊക്കെ നേതാക്കളാണ് ഈ ഈ റോഡിന്റെ വശത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ അവരെ പിന്തുടർന്ന് പോലീസും എത്തുന്നുണ്ട്. അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു പെൺ ഒരാള് ഒരാള് പാന്റും ഷർട്ടും ഇട്ട് മുടി ബോയ്കോട്ട് ചെയ്ത ബോയ്കട്ട് ചെയ്ത ഒരാള് റോഡിലേക്ക് ചാടി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരെ സംരക്ഷിച്ചതാണോ? ശരി, താങ്കൾ താങ്കളുടെ അതേ നിലപാടിൽ നിൽക്കുകയാണ്. എന്തായാലും സമയപരിധി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കാരണം സമയം ഒരു ഒരു വിലപ്പെട്ടതാണ്. ആർക്കായാലും പരാമർശങ്ങളും വിവാദങ്ങളും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒന്ന് മാത്രമാണ്, ഏത് പാർട്ടിയായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഒരു വ്യക്തിക്കെതിരെ ഒരു സമൂഹത്തിനെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അത് ശരിയല്ല. അത് സ്ത്രീയായാലും മറ്റ് ഏത് ലിംഗത്തിൽപ്പെട്ടവരായാലും ആ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുന്നതും അതിനെ അതുമായി ബന്ധപ്പെട്ട ന്യായീകരണങ്ങൾ പോലും ശരിയല്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പൊതുസമൂഹം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് അതിഥികളായി പങ്കെടുത്തത് LDF നേതാവ് ആയർ ബിജു, KSU നേതാവ് പ്രിയങ്ക ഫിലിപ്പ്, ഒപ്പം BJP നേതാവ് രവി തേലത്ത് എന്നിവരാണ്. മുഴുവൻ വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുന്നു, ഒപ്പം പ്രേക്ഷകർക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും നാളെ ക്വസ്റ്റ്യൻ അവറിൽ കാണാം. നമസ്കാരം.